ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആപ്പയുടെ ആപ്പേ ഇ എക്സ്ട്രാ FX മാക്സ് ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ആപ്പേ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ PIAGIO ബ്രാൻഡ് ഒരുപാട് വർഷമായിട്ട് നമ്മുടെ ഈ ഫീൽഡിൽ ഉള്ളതാണ്. സോ അവരുടെ ഇലക്ട്രിക് വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, റേഞ്ച്, ബാറ്ററി സ്പെസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് പരിചയപ്പെടാം. സോ സ്ട്രൈറ്റ് എവേ ടു റിവ്യൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കര ഒരു ക്യൂട്ട് ആൻഡ് സ്ലിം ആയി ഡിസൈൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഭയങ്കര ബൾക്കിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് അല്ല വെഹിക്കിളിന് ഓവർ വന്നിട്ടുള്ളത്. പിന്നെ കളർ വന്നിട്ടുള്ള ഒറ്റ കളർ ഈ ഇലക്ട്രിക് വന്നിട്ടുള്ളൂ. ഒരു ഒരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളർ വന്നിട്ടുള്ളത്, നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. സോ ഗ്ലാസ്, പിന്നെ നമുക്ക് ഫ്രണ്ട് രണ്ട് മിറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈപ്പേഴ്സ് നോർമലി എല്ലാം അതേപോലെ തന്നെ. പിന്നെ ഇവിടെ ആപ്പേ ഈ എക്സ്ട്രാ എന്നൊരു ബാഡ്ജി വന്നിട്ടുണ്ട്. ബ്രാൻഡിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്യുവൽ ടോൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഒരു മാറ്റ് വിത്ത് ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആലജൻ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും നോർമൽ ആലജൻ ആയിട്ടുള്ള ബൾബ്സാണ് കാരണം എല്ലാം വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു മഡ് ഗാർഡും ഇവിടെ ചെറിയൊരു വെൻഡ് പോലെ തോന്നി, വെൻഡല്ല ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട വേറെ ഇതൊന്നുമില്ല. നോക്കുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു ലുക്കാണ്. ഫ്രണ്ട് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ വണ്ടി തോന്നും, പക്ഷെ നമുക്കിതിൽ നമുക്കൊരു ഭയങ്കര ബൾക്കി, ഐ മീൻ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ഒരു ക്യാരേജ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ, ബാക്കി വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര എക്സ്ട്രാ നമുക്ക് ഐറ്റംസ് ഒരു സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമ്മളെ വീലിൻ്റെ പോർഷൻ നോക്കുമ്പോൾ തന്നെ 120x82 inch ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുമ്പോൾ ഹെലിക്കൽ സ്പ്രിംഗ് സസ്പെൻഷനും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് വരുമ്പോൾ ഹൈഡ്രോളിക്കൽ ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ വീൽ ബേസ് ഒക്കെ നോക്കുമ്പോൾ 2100mm ആണ് വീൽ ബേസും ഗ്രൗണ്ട് ക്ലിയറൻസ് 220mm ആണ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വീൽ ബേസും ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വെഹിക്കിളിൻ്റെ സൈഡ് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് FX മാക്സ് എന്നുള്ള ഗ്രാഫിക്സിൽ നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോട്ടർ ഗ്ലാസ് ഒക്കെ യൂസ്വലി അതേപോലെ തന്നെ. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ തന്നെ ഇവിടെയും ഒരു ചെറിയൊരു ഗ്രാഫിക്സ്, ഫ്രണ്ടിൽ മാച്ച് ചെയ്തുള്ള ഗ്രാഫിക്സ് ഇവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെഹിക്കിളിൻ്റെ ഓവറോൾ വിഡ്ത്ത്, ലെങ്ത്ത്, ഹൈറ്റ് ഒക്കെ വരുന്നത് 1490mm ആണ് വിഡ്ത്ത് വന്നിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ടുള്ളത് 3310, അതുപോലെ തന്നെ ഹൈറ്റ് വന്നിട്ടുള്ളത് 1770mm ആണ് ഹൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ റിയർ ബ്രേക്കിംഗ് നോക്കുമ്പോൾ തന്നെ റബ്ബർ സ്പ്രിംഗ് ബ്രേക്കിംഗ്, സോറി സസ്പെൻഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡ്രം ബ്രേക്കാണ് റിയറിൽ വന്നിട്ടുള്ളത്. റിയൽ ടയർ സ്പെക്ക് വരുന്നത് 120x82 inch, ഫ്രണ്ടിൽ വരുന്ന സെയിം സ്പെക്കിനാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു LDX+ എന്നൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ വളരെ ഒരു സ്ലിമ്മും ക്യൂട്ട് തോന്നിപ്പിക്കും, ഒരു ചെറിയ വണ്ടി തോന്നിപ്പിക്കും. പക്ഷെ നമ്മൾ സൈഡ് നോക്കുമ്പോൾ, നമ്മൾ നോർമലി ആപ്പേ കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി, ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റുള്ള ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും, മീൻസ് പ്രോഡക്റ്റുള്ള ഒരു വിഡ്ത്തും ലെങ്ത്തൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്രോസ് വെയ്റ്റ് വിത്ത് ബാറ്ററി വരുന്നത് 975 kg. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ കേബ് വെയ്റ്റ് വന്നിട്ടുള്ളത് 480 kg ആണ് വന്നിട്ടുള്ളത്. സോ ഈ വെഹിക്കിളിൽ നമുക്ക് ബാറ്ററിക്ക് നോക്കുമ്പോൾ ബാറ്ററി ടൈപ്പ് വന്നിട്ടുള്ളത് ലിത്തിയം ബാറ്ററിയാണ്. 51.2 volt ആണ് ബാറ്ററി ടൈപ്പ് വന്നിട്ടുള്ളത്. ബാറ്ററി കപ്പാസിറ്റി വന്നിട്ടുള്ളത് 8 kWh ആണ് ബാറ്ററി ടൈപ്പ് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. പിന്നെ ഈ വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വന്നിട്ടുള്ളത് 9.55 kW അറ്റ് 3500 RPM. അതുപോലെ ടോർക്ക് വന്നിട്ടുള്ളത് 45 Nm ടോർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ വെഹിക്കിൾ ഒരു ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ഏകദേശം ഒരു 3.5 മണിക്കൂറാണ് ഫുൾ ചാർജ് വരുന്നത്. ഏകദേശം ഒരു 115 to 100 km ആണ് റേഞ്ച് വന്നത്. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചൊരു ഒരു ചാർജിങ് ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയുന്നുണ്ടെങ്കിൽ, ബ്ലിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററിയിൽ വണ്ടിയിലേക്ക് ചാർജ് കയറുന്നുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ റെഡ് ലൈറ്റാണ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വയർ കൊടുത്ത കണക്ഷൻ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്, അത് കാരണം ചാർജ് കയറുന്നില്ല അർത്ഥം. ഇനി പച്ചയും ചുവപ്പും ഇങ്ങനെ മാറി മാറി ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ വണ്ടി ചാർജ് ഫുൾ ചാർജ് ആയതാണ് ഏകദേശം അർത്ഥം. നമുക്ക് മീറ്ററിലെ ഡിസ്പ്ലേ എല്ലാം കാണിച്ചു തരാം, അതിൽ നമുക്ക് ഇൻഡിക്കേഷൻസ് എല്ലാം വരും. ഞാൻ ഉള്ളിൽ പറയുന്ന സമയത്ത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ ഇതാണ് കേട്ടോ ബാറ്ററി ചാർജിങ് ഡിവൈസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വയറും ഉള്ളിൽ മറ്റേ നമ്മൾ ചാർജറെല്ലാം വന്നിട്ടുണ്ട്. സോ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഐ മീൻ നേരെ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് ചാർജിങ് വർക്കിങ് റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത് ഇൻറ്റീരിയർ പരിചയപ്പെടാം. ഇൻറ്റീരിയർ പരിചയപ്പെടുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നോക്കും, സ്വിച്ചസ് നോക്കുമ്പോൾ തന്നെ ലൈറ്റ് സ്വിച്ചസ് വന്നിട്ടുണ്ട്, വൈപ്പർ സ്വിച്ച് വന്നിട്ട്, ഹസാർഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഒരു രണ്ട് USB ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്നത് GPS ആണ്. നമുക്ക് ഈ വെഹിക്കിൾ നേരത്തെ പറഞ്ഞ ഒരു ആപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും.
ടെലിമാറ്റിക്സ് 2.0 പറഞ്ഞ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ പറ്റും, പിന്നെ ഫുൾ ചാർജ് ആവാൻ എത്ര ടൈം റിമൈനിങ് അറിയാൻ പറ്റും, റിയൽ ടൈം ലൊക്കേഷൻ അറിയാൻ പറ്റും, പിന്നെ നമുക്ക് എറർ കോഡ്സ് അലേർട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ആവറേജ് യൂണിറ്റ്സ് കൺസ്യൂം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സും എല്ലാം അറിയാൻ പറ്റുന്നതാണ്. സോ നമുക്ക് പിന്നെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ നോർമലി ഡിമം ബ്രൈറ്റ് സ്വിച്ചസ് ഇൻഡിക്കേറ്റർ ഹോൺ സ്വിച്ചസ് എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു LED ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വെഹിക്കിൾ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ഫോർവേഡ് റിവേഴ്സ് എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് നമ്മൾ കീ ഒന്ന് ഇഗ്നിഷൻ ഓണാക്കുക. ഓണാക്കിയ ശേഷം ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് സെൻട്രിൽ നിൽക്കുന്നത് ന്യൂട്രൽ, ഇങ്ങോട്ട് പോകുന്ന റിവേഴ്സ് കണ്ടില്ലേ, ബീപ് സൗണ്ട് വന്നു, ഇങ്ങോട്ടേക്ക് ഫോർവേഡ്, പിന്നെ ഇത് ബൂസ്റ്റർ. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ള ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ഒന്നും കൂടി വരുന്നത് സ്പീഡായി കിട്ടും. ടോപ്പ് സ്പീഡ് വന്നിട്ടുള്ളത് 50 km/h ആണ് ടോപ്പ് സ്പീഡ് വന്നിട്ടുള്ളത്. സോ നമ്മൾ വെഹിക്കിൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രലായിരിക്കണം. ന്യൂട്രലാക്കിയിട്ട് ഫോർവേഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ വെഹിക്കിൾ പോവും. അതേപോലെ തന്നെ റിവേഴ്സിലേക്ക് ഇടുകയാണെങ്കിൽ ന്യൂട്രലിലേക്ക് ഇടുക, നേരെ റിവേഴ്സിലേക്ക് ഇടുക, റിവേഴ്സും പോവും. സോ പിന്നെ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വെഹിക്കിൾ ഓഫ് ആക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഫോർവേഡിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ റിവേഴ്സിൽ ഇട്ടിട്ടോ വണ്ടി ഓഫ് ആക്കരുത്. കാരണം അങ്ങനെ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എറർ കോഡ് ബ്ലിങ്ക് ചെയ്ത് കളിക്കും. പിന്നെ നമ്മൾ ആ എറർ കോഡ് കളഞ്ഞ ശേഷം വണ്ടി വെഹിക്കിൾ മൂവ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിന് മൂവ് ആണെങ്കിൽ ഒന്നുമില്ല, വീണ്ടും നമ്മൾ ഒന്നും കൂടി ന്യൂട്രലിലേക്ക് ഇഗ്നിഷൻ ഓഫ് ചെയ്യുക, ഇതൊന്ന് ന്യൂട്രലിലേക്ക് ഇടുക, വീണ്ടും ഫോർവേഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എറർ കോഡ് പോവും, നമുക്ക് വെഹിക്കിൾ ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മീറ്റർ ക്ലസ്റ്ററുകൾ നോക്കുമ്പോൾ തന്നെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. സോ അതിൽ ന്യൂട്രൽ, റിവേഴ്സ്, ഫോർവേഡ്, ബ്രേക്ക്, പിന്നെ ഇവിടെ എറർ കോഡ്, പിന്നെ ചാർജിങ് ഓപ്ഷൻസ്, ബാറ്ററിയുടെ കണ്ടീഷൻസ്, പിന്നെ ടോട്ടൽ സ്പീഡ്, നമ്മൾ എത്ര കിലോമീറ്റർ ഓടിച്ചു കാരണം എല്ലാം കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ ഓവർ ഉള്ളിൽ പറയാൻ വേറെ എടുത്ത് മാത്രം വേറെ ഒന്നുമില്ല. പിന്നെ 3 ഇയർ വാറണ്ടിയും കമ്പനി കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് വെഹിക്കിൾ ഒന്ന് ഓടിക്കുന്ന സമയത്ത് തന്നെ വലിയ ലാഗ് തോന്നുന്നില്ല. ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് അതുപോലെ ടോപ്പ് സ്പീഡ് എന്നുള്ളത് 50 km/h ആണ്. പിന്നെ ഇതിലെ റീജനറേഷൻ ഫെസിലിറ്റിയും കൂടി ഉണ്ട്. നമുക്ക് ഈ വെഹിക്കിൾ നമുക്ക് നമ്മൾ ആക്സിലറേഷൻ റിമൂവ് ത്രോട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നതാണ്. അത് സേഫ്റ്റിയുടെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര കൊണ്ടുപോയ കൈ, എന്താ ചെയ്യാ, നമുക്കൊന്ന് വണ്ടി ഒന്ന് മര്യാദക്ക് ഓടിച്ചാൽ പറ്റാത്ത അവസ്ഥയാ. ആകെപ്പാടൊരു കടപ്പുറപ്പെടാ സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് ഈ ഫോർവേഡ് നേരത്തെ അപ്പുറത്ത് പറഞ്ഞ ബൂസ്റ്റർ ഓപ്ഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കണ്ട് വെഹിക്കിളിൽ പവർ കിട്ടും, നമുക്ക് വെഹിക്കിൾ ഒന്നും കൂടി സ്മൂത്തായി ഓടിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ഓപ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ റേഞ്ച് കുറയും. കാരണം കുറച്ചും കൂടി പവർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി കിട്ടുന്ന റേഞ്ച് കുറയും. പക്ഷേ വണ്ടി ഒന്നും കൂടി ഒരു പവറും കിട്ടും, അതേപോലെ തന്നെ കുറച്ചും കൂടി ആ ഒരു പെർഫോമൻസും കുറച്ചും കംഫർട്ടബിൾ ഓടിക്കുന്ന സമയത്ത്. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒരു അടിപൊളി ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. നമുക്ക് ഈ പെട്രോൾ ഈ സമയം ഇങ്ങനത്തെ നമ്മുടെ ഫ്യൂവലിന് ഇങ്ങനെ റേറ്റ് കൂടുന്ന സമയത്ത് വണ്ടി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ചാർജിങ്ങിന്റെ ഒരു നമ്മൾ നോക്കി എങ്ങനെ നമ്മൾ ചെയ്യണം. സോ 120 km റേഞ്ച് വന്നിട്ടുള്ളത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിലുള്ള റേഞ്ചും കാണാനല്ലാണ്ട് 3 മണിക്കൂറാണ് ഫുൾ ചാർജ് വണ്ടി സമയം വന്നിട്ടുള്ളത്. സോ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രേജ് സൈനിങ് ഓഫ്. ബൈ.